ടീച്ചർമാരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ വിശുദ്ധയെ പോലെ ആവാനായിട്ട് എന്നും പ്രാർത്ഥിക്കണം, മറക്കരുത്. വിശുദ്ധ പുണ്യവാഴ്ചയെ കുറിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ആ പേരിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ ആ വിശുദ്ധയുടെ മംഗളങ്ങൾ പ്രത്യേകിച്ച് നേരുന്നു. ആയിരത്തി 304 സ്വീഡിഷ് രാജകുടുംബത്തിൽ ബ്രിജറ്റ് ജനിച്ചു. കുട്ടി ജനിച്ച ഉടനെ ഭക്തയായ അമ്മ ഗോത്ത് രാജവംശത്തിൽപ്പെട്ട ഇംഗബോർഗീസ് മരിച്ചുപോയി. ഭക്തിയായ ഒരു അമ്മായിയാണ് ബ്രിജറ്റിനെ വളർത്തിക്കൊണ്ടുവന്നത്. 3 വയസ്സുള്ളപ്പോഴേ ബ്രിജറ്റിന് സംസാര ശക്തി ഉണ്ടായുള്ളൂ. ആദ്യം ഉച്ചരിച്ച വാക്കുകൾ ദേവസ്തുതികളാണ്. ഭാരസഹജമായ വാശിയോ കോപമോ അനുസരണക്കുറവോ ഒന്നും ബ്രിജറ്റിൽ കണ്ടിട്ടില്ല. 10-ാമത്തെ വയസ്സിൽ പീഡാനുഭവത്തെ പറ്റി ഒരു പ്രഭാഷണം അവൾ ശ്രവിക്കുകയും അതേ രാത്രി ക്രൂശിതനായ ഈശോയുടെ ഒരു കാഴ്ച അവൾക്കുണ്ടാവുകയും ചെയ്തു. ഒരു സ്വരം അവൾ കേട്ടു, എന്റെ മകളെ എന്നെ നോക്കൂ. ശോകാർത്തയായി അവൾ ചോദിച്ചു, ആരാണ് അങ്ങയോട് ഇങ്ങനെ ചെയ്തത്? എന്നെ നിന്ദിക്കുന്നവരും എന്റെ സ്നേഹം ഗ്രഹിക്കാത്തവരും എന്ന് കേട്ടതുപോലെ അവൾക്ക് തോന്നി. ഈ ദർശനം എന്നും രാജകുമാരിയുടെ ധ്യാന വിഷയമായി. പിതാവിന്റെ നിർദ്ദേശാനുസരണം 16-ാമത്തെ വയസ്സിൽ ബ്രിജറ്റ് സ്വീഡനിലെ ഉൾഫ രാജകുമാരനെ വിവാഹം ചെയ്തു. 8 മക്കളും ഉണ്ടായ ശേഷം പൂർണ്ണ വിരക്തി പാലിക്കുമെന്ന് ഇരുവരും പ്രതിജ്ഞ ചെയ്തു. അവർ ദരിദ്രർക്കായി ഒരാശുപത്രി പണിയിച്ചു. അങ്ങനെയിരിക്കെ ഈ ദമ്പതികൾ കമ്പോസെറ്റെല്ലാർ എന്ന പ്രദേശത്തേക്ക് ഒരു തീർത്ഥയാത്ര ചെയ്തു. മടക്കയാത്രയിൽ രോഗിയായിത്തീർന്ന ഭർത്താവിനെ ബ്രിജറ്റ് അത്യന്തം സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു. സുഖമായി മടങ്ങിയെത്തിയെങ്കിലും 1344 ഉൾഫോ ഒരു സിസ്റ്റേഴ്സിൻ ആശ്രമത്തിൽ കിടന്ന് മരിച്ചു. ഭർത്താവിന്റെ മരണശേഷം കുടുംബസ്വത്ത് മക്കൾക്ക് വായിച്ചു കൊടുത്തിട്ട് ബ്രിജറ്റ് ഒരു വെള്ളവസ്ത്രം മാത്രം ധരിക്കുകയും ഭക്ഷണം അപ്പവും വെള്ളവും മാത്രമാക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രായശ്ചിത്തം അത്യധികം വർദ്ധിപ്പിച്ചു. പുതിയ മഠങ്ങൾ പലതും സ്ഥാപിച്ചു. ജീവിതത്തിലെ അവസാനത്തെ 30 വർഷവും ദിവസം തോറും ബ്രിജറ്റ് കുമ്പസാരിച്ചിരുന്നു. കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ പല കാഴ്ചകളും ഈ പുണ്യവതിക്ക് ഉണ്ടായിട്ടുണ്ട്. ക്രൂശിതനോടുള്ള സ്നേഹം നിമിത്തം അവൾ പലസ്തീനയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുകയുണ്ടായി. 1350 വിശുദ്ധ വത്സരത്തിൽ തന്റെ വിധവയായ മകൾ കാതലിനോടുകൂടെ റോമയിലേക്ക് പോയി. മടങ്ങിയെത്തി മൂത്ത മകളോടൊപ്പം താമസിച്ചു വരവേ 1373 ജൂലൈ 23 70-ാമത്തെ വയസ്സിൽ ബ്രിജറ്റ് നിര്യാതയായി. പ്രിയപ്പെട്ടവരെ, ബ്രിജറ്റ് രാജ്ഞിയുടെ ജീവിതം സഹനം കൂടാത്ത ഒന്നായിരുന്നില്ല. എന്നാൽ ചെറുപുഞ്ചിരി മുഖത്തു നിന്ന് വേർപിരിഞ്ഞിട്ടില്ല. സഹിക്കുക, സന്തോഷിക്കുക, സന്തോഷത്തോടെ സഹിക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ തത്വം.